വിദ്യാർത്ഥികളെല്ലാം സ്കൂളിലെത്തിയെങ്കിലും ചിലയിടങ്ങളിലെല്ലാം അധ്യാപകരുടെ ക്ഷാമമുണ്ട്. ഇതാണ് നമ്മൾ നേരത്തെ ഇതിന് തൊട്ട് മുമ്പ് റിപ്പോർട്ട് ചെയ്തതും. ഇതെങ്ങനെ പരിഹരിക്കാനാണ് സർക്കാർ ഒരുങ്ങുന്നത്? അല്ല, നമുക്ക് കേരളത്തിലെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇതൊരു പുതിയ അനുഭവമാണ്. കാരണം എല്ലാ സ്കൂളുകളിലും പ്രവേശനോത്സവം അത് ഗംഭീരമായി തന്നെ നടന്നു. സാധാരണഗതിയിൽ ഒരു അധ്യാപകരും കുട്ടികളും ചേർന്ന് കുറച്ച് ഒരു ചെറിയൊരു ചടങ്ങ് നടത്തി പോകുന്നതാണ് മുൻകാലങ്ങളിലുണ്ടാവുന്നത്. പക്ഷേ പിന്നെ കഴിഞ്ഞ കുറേ നാളുകളായി, കുറേ വർഷങ്ങളായി പ്രവേശനോത്സവം ഓരോ വർഷം കഴിയുന്തോറും ജനപങ്കാളിത്തവും അതുപോലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ പങ്കാളിത്തം, രക്ഷകർത്താക്കളുടെ പങ്കാളിത്തം, ഇതെല്ലാം പിന്നെ ഉണ്ടാവുന്ന ഒരു സ്ഥിതിവിശേഷമുണ്ട്. ഇപ്പം നിങ്ങളെല്ലാം ഉദ്ഘാടന വേദിയിലുണ്ടായിരുന്നതാണ്. 5000-ൽ വരുന്ന ആൾക്കാരാണ് പിന്നെ അവിടെ വിദ്യാർത്ഥികളും നാട്ടുകാരും ഒക്കെ ആയി ഈ ചടങ്ങിൽ പങ്കെടുക്കുന്നതിന് വേണ്ടി എത്തിയിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ പൊതുവിദ്യാഭ്യാസ രംഗം വെച്ചാൽ എയ്ഡഡ് മേഖലയും പിന്നെ ഗവൺമെന്റ് മേഖലയും അതുപോലുള്ള എല്ലാ മേഖലയും കൂടി ചേർന്നതാണല്ലോ നമ്മളെ പൊതുവിദ്യാഭ്യാസ രംഗം വളരെ കാര്യമായി തന്നെ ജനങ്ങൾ അതിന്റെ പുരോഗതിയും അതിന്റെ പ്രവർത്തനങ്ങളും ജനങ്ങളുടെ വൻപിച്ച പിന്തുണയും സഹായം ഉണ്ടായിരിക്കുന്നു എന്നുള്ളതാണ് ഇന്ന് തെളിയുന്നത്. ഇപ്പോൾ നമ്മൾ ബന്ധപ്പെട്ടിടത്തോളം ഒന്നാം ക്ലാസ്സിലെ കുട്ടികളുടെ എണ്ണം വളരെ കൂടുതലായിട്ടുണ്ട്. അതുപോലെ തന്നെ മറ്റ് പല സ്കൂളുകളിൽ നിന്നും ഗവൺമെന്റ് സ്കൂളുകളിലേക്ക് ധാരാളം കുട്ടികൾ വന്ന് ചേർന്നിട്ടുണ്ട്. അതിന്റെ കണക്കെല്ലാം ഈ അടുത്ത ഒരാഴ്ച കൂടി മാത്രമേ അതിന്റെ കറക്റ്റ് കണക്കിൽ കിട്ടാൻ സാധ്യതയുള്ളൂ. അപ്പോൾ ഞങ്ങളിപ്പോൾ പിന്നെ ഒരു കാര്യം പിന്നെ തീരുമാനിച്ചിട്ടുണ്ട്, 1 മുതൽ 4 വരെയുള്ള കുട്ടികളുടെ അക്കാഡമിക് ഇംപ്രൂവ്മെന്റ് ഏറ്റവും നന്നായി മാറ്റുന്നതിന് വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട്. രണ്ടാമത്തെ കാര്യം തീരുമാനിച്ചിട്ടുള്ളത്, ഒന്ന് കുട്ടികളുടെ ഒരു ബോധം, ശുചിത്വ ബോധം എന്നൊക്കെ പറയുമല്ലോ, ക്യാമ്പസ് ശുചിത്വമായി സൂക്ഷിക്കുക, അതുവഴി ആ മെസ്സേജ് സമൂഹത്തിന് മൊത്തം പോകുമല്ലോ. അതുപോലെ തന്നെ ലഹരിക്കെതിരായിട്ടുള്ള ക്യാമ്പയിൻ, നോൺ അക്കാഡമിക് ആക്ടിവിറ്റീസ് നന്നായി നടത്തുക, അതുപോലെ ഓരോ ക്ലാസ്സിലും ഓരോ വിദ്യാർത്ഥി ഒരു ടീച്ചറിന്റെ മേൽനോട്ടം ഉണ്ടാവുക ആ കുട്ടിയുടെ മേൽ, അത്തരം കാര്യങ്ങളൊക്കെ തന്നെ നന്നായി തന്നെ നടത്തുന്നതിന് വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട്. ഇപ്പം നാട്ടിൽ ഈ പൊതുവിദ്യാലയങ്ങളുടെ പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട് പോയാൽ നാട്ടിലെ എല്ലാ ജനങ്ങളുടെയും പിന്തുണയുണ്ട്. ഇപ്പം ഉദാഹരണം, ഇപ്പം 3,800 കോടി രൂപ പിന്നെ കിഫി ഫണ്ടും പ്ലാൻ ഫണ്ടും മറ്റ് ഫണ്ടെല്ലാം ഉപയോഗിച്ചുകൊണ്ട് ഘട്ടങ്ങൾ നിർമ്മിച്ചിട്ടുണ്ട്. പുതിയ ഘട്ടങ്ങൾ വന്നു, ഹൈടെക് ഘട്ടങ്ങൾ വന്നു എന്നുള്ളത് തന്നെ ഒരു കാരണമാണ്. കുട്ടികൾക്ക് വന്ന് പഠിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു പഠന അന്തരീക്ഷം അവിടെ ഉണ്ടാക്കിയെടുക്കുന്നതിന് വേണ്ടി അതിന് കഴിഞ്ഞിട്ടുണ്ട്. ലാബ്, ലൈബ്രറി അങ്ങനെയുള്ള സംവിധാനം. കൊച്ചുകുട്ടികളെ സംബന്ധിച്ചിടത്തോളം ആണെങ്കിൽ പിന്നെ വർണ്ണകൂടാരം എന്ന് പറഞ്ഞ SSKയുടെ ഏറ്റവും നല്ല പദ്ധതി നമ്മുടെ സംസ്ഥാനത്ത് 500-ഓളം വരുന്ന സ്കൂളുകൾ നടപ്പിലാക്കിയിട്ടുണ്ട്. അവിടെയെല്ലാം പ്രീ പ്രൈമറി കുട്ടികളെല്ലാം വളരെ സന്തോഷത്തോടുകൂടി വരുന്ന സ്ഥിതിയുണ്ട്. ആ പ്രീ പ്രൈമറി കുട്ടികളാണ് ഒന്നാം ക്ലാസ്സിലേക്ക് വരുന്നത്. അപ്പോൾ അതുകൊണ്ട് അവർക്ക് ചില കുട്ടികൾക്ക് ഇപ്പോൾ ഒന്നാം ക്ലാസ് കുട്ടികളിൽ നിന്ന് ഇപ്പോൾ ഞാൻ ശ്രദ്ധിച്ചപ്പോൾ ജനഗണമന പാടുന്നുണ്ട്. ഒരു കുട്ടിയിൽ നിന്ന് ജനഗണമന പാടുന്നുണ്ട്. അപ്പോൾ അവർക്ക് സന്തോഷം തോന്നി, അവർക്ക് ഒരു ആത്മവിശ്വാസം തോന്നി. അധ്യാപകരുടെ കുറവ് പിന്നെ ഉണ്ട്. ഇപ്പം പ്രൊമോഷൻ കിട്ടി അല്ല പെൻഷൻ പറ്റി പിരിഞ്ഞ് കുറേ വേക്കൻസികളുണ്ട്. അവിടെയെല്ലാം ഗസ്റ്റ് ലെക്ചേഴ്സിനെ നിയമിക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഈ ആഴ്ചയോടു കൂടി ഈ DPC കഴിയും. DPC കഴിഞ്ഞാൽ കുറേ ആൾക്കാർക്ക് പ്രൊമോഷൻ കിട്ടും. പിന്നെ ബാക്കി പിന്നെ ഏത് സ്കൂളിലാണോ അധ്യാപകരുടെ കുറവുള്ളത് അവിടെ അധ്യാപകരെ നിയമിക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഓരോ സ്കൂളുകളും കേന്ദ്രീകരിച്ചുകൊണ്ട് അവരുടെ സാഹചര്യം അനുസരിച്ചുള്ള അക്കാഡമിക് മാസ്റ്റർ പ്ലാൻ ഉണ്ടാക്കാൻ വേണ്ടി നിർദ്ദേശവും കൊടുത്തിട്ടുണ്ട്. ആ വർഷം കാര്യങ്ങൾ ചെയ്യേണ്ടത്. അപ്പോൾ അധ്യാപകരുടെ ക്ഷാമം എങ്ങനെ പരിഹരിക്കാം, ഒപ്പം ഈ പരിമിതികൾക്കിടയിൽ നിന്നും പഠന നിലവാരം എത്ര കണ്ട് ഏതൊക്കെ രീതിയിൽ കൂട്ടാമെന്നുള്ള കാര്യമാണ് താങ്കൾ പറഞ്ഞത്.